നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഇനി നാം പോകുന്നത് ശ്രീ ഖാദർ ബോസ്ക എന്നറിയപ്പെടുന്ന ഖാദറിലേക്കാണ്. അദ്ദേഹം മനുഷ്യ സ്നേഹത്തെ സ്വന്തം പ്രാണൻ പോലെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണക്കാരനായി സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു കഫറ്റേരിയ ജീവനക്കാരനായ അബുദാബിയിലെത്തിയ ഇദ്ദേഹം ഇന്നിപ്പോൾ ബോസ്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ, ബോസ്ക എന്ന ബ്രാൻഡിൽ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറൻറ്റുകളും നടത്തുന്നു. തൻ്റെ വളർച്ചയിലും സ്വയം തിരിഞ്ഞു നോക്കുകയും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരെ കഴിയും വിധം സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ വച്ച വീട് വച്ച് വന്നപ്പോൾ അല്പം വലുതായിപ്പോയി. അപ്പോഴാണ് സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാത്തവരെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ ചിന്തിച്ചതും അങ്ങനെ മറ്റുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന തരത്തിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മനുഷ്യ നന്മ നമുക്ക് കാണാൻ കഴിയും. ധാരാളം പേരെ സഹായിക്കാൻ മനസ്സുള്ള, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻതൂക്കം കൊടുക്കുന്ന ഒരു നന്മയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ശ്രീ ബോസ്ക. ബോസ്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ അമരക്കാരനാണ് ബോസ് എന്നറിയപ്പെടുന്ന ശ്രീ ഖാദർ. ബോസ്ക എന്ന ബ്രാൻഡ് നെയിമിൽ ഇന്ന് യു എ ഇയിൽ പലയിടത്തും റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവ ഇദ്ദേഹം നടത്തുന്നു. ബോസ്ക എന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡായതുകൊണ്ട് ഈ കെ എഫ് സി എന്നൊക്കെ പറയുന്ന പോലെ ബോസ്ക ചിക്കൻ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പേരിട്ടതാണ്. പിന്നെ അത് പിന്നെ എല്ലാ ഇതിലും ബോസ്ക എന്നുള്ള എംബ്ലോ വെക്കൽ തുടങ്ങി. പിന്നെ എന്നെ കൂടുതൽ അറിയപ്പെടുക ഈ ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുക, ബോസ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പേരായി മാറിപ്പോയി. അപ്പോൾ ബോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവും. മറ്റേ ഖാദറിനറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് പിടുത്തം കിട്ടില്ല. കണ്ണൂർ പുല്ലൂക്കര സ്വദേശിയാണ് ഇദ്ദേഹം. അബൂബക്കർ ഹാജിയുടെയും കുഞ്ഞുപാത്തു അജ്മയുടെയും മകനാണ് ശ്രീ ഖാദർ. വാപ്പയും ഉമ്മയും വളരെ പ്രയാസപ്പെട്ടാണ് ഇദ്ദേഹത്തെ വളർത്തിയത്. കുട്ടിക്കാലത്ത് ധാരാളം സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മോചനം നേടാനാണ് പ്രവാസിയാകേണ്ടി വന്നത്. പ്രവാസിയാകുന്നതിന് മുൻപ് ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും ഇദ്ദേഹം ജോലി നോക്കിയിരുന്നു. ആ കാലത്തെക്കുറിച്ച് ഖാദർ തന്നെ സംസാരിക്കുന്നു. ആദ്യം ബാംഗ്ലൂർ കോയമ്പത്തൂരൊക്കെ ആയിരുന്നു. പിന്നെ ഗൾഫിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹം വന്നുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ്. പൊതുവെ കഷ്ടപ്പാട് തന്നെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ് ദുബൈയിൽ വരാൻ കാരണം. 25-ലധികം വർഷമായി യു എ ഇയിലെത്തിയിട്ട് ആദ്യം അബുദാബിയിൽ ജോലി നോക്കി. ആ കാലത്തെ മരുഭൂമിയിലെ ചൂട് അസഹനീയമായിരുന്നു. കഷ്ടപ്പാടിൻ്റെ ആ ദിനങ്ങൾ ഖാദർ വിവരിക്കുന്നു. വന്നപാട് കഷ്ടപ്പെടുന്നു, ചൂട് നല്ല ചൂടല്ലേ, ചൂട്ടത്ത് മരുഭൂമിയിൽ പിന്നെ ആയിരുന്നു. പിന്നെ ഈ ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയാണല്ലോ. നല്ല കഷ്ടപ്പെടായിരുന്നു, നല്ല ചൂടായിരുന്നു. ഒരു ദിവസം 2-3 ലുങ്കിയൊക്കെ കൊടുത്ത ദിവസമുണ്ട് ഈ ചൂടുകൊണ്ട്. ആദ്യം ചെറിയ രീതിയിലാണ് ബിസിനസ് ആരംഭിച്ചത്. പതിയെ പതിയെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു. സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ആരംഭിച്ചു. കാനിങ് കച്ചവടം കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് വന്നു. അങ്ങനെ ഓരോ ചെറുങ്ങനെ ബക്കാല, കപ്തേരിയ അങ്ങനെ തുടങ്ങി സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 5-10 റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മരുവനും മകനും ഇവിടെ ഉണ്ട്, രണ്ടുപേരും കൂടി ഇങ്ങനെ തട്ടിമുട്ടി പോകും. നമ്മൾ 2-3 ഓപ്പൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ അൽ മദീന എന്ന റെസ്റ്റോറൻറ്റ് ശൃംഖല വൻ വിജയമായി. അത് വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തമായി. മദീന നമ്മൾ ആദ്യ പേര് ഉള്ളത് ഗ്രീറ്റിംഗ് അൽ മദീനയാണ്. നമ്മുടെ ഗ്രീറ്റിംഗ് നമ്മുടെ ബ്രാൻഡ് പേരാണ്. നമ്മൾ പണ്ടേ അൽക്കൂസിൽ പിന്നെ അന്ന് ലൈസൻസ് ഇല്ല, കേറ്ററിംഗ് ലൈസൻസാണ്. അപ്പോൾ ഗ്രീറ്റിംഗ് കേറ്ററിംഗ് സർവീസാണ്. അപ്പം പിന്നീട് ആണ് അത് ഗ്രീറ്റിംഗ് അൽ മദീനയാക്കിയത്. ആദ്യം ഗ്രീറ്റിംഗ് കേറ്ററിംഗ് സർവീസ് ആയിരുന്നു. നമ്മൾ അൽക്കൂസിൽ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മുനിസിപ്പാലിറ്റി അത് ലേബർ ക്യാമ്പ് പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊമേഴ്ഷ്യൽ അല്ലാത്തതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. തൻ്റെ വളർച്ചയുടെ രഹസ്യം തൻ്റെ അധ്വാനവും 25 വർഷമായി തൻ്റെ കൂടെയുള്ള സ്പോൺസറും പാർട്ണറുമായ ശ്രീ ഹസൻ ഇബ്രാഹിം അഹമ്മദിൻ്റെ സാന്നിധ്യവുമാണെന്ന് ശ്രീ ഖാദർ പറയുന്നു. എനിക്ക് ഒരു സ്പോൺസറുണ്ട്, ഈ 25 വർഷമായിട്ട് ഒന്നിച്ചുള്ള
ഒരാളുണ്ട് ഹസ്സൻ ഇബ്രാഹിം അഹമ്മദ് ഓക്കൽ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം എനിക്ക് ഫുൾ സപ്പോർട്ടിംഗ് ആണ്, ഇന്നും എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം പാർട്ട്ണറാണ് എൻ്റെ കൂടെ അധിക സ്ഥാപനത്തിലും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫുൾ ഹെൽപ്പാണ്, എൻ്റെ വിജയത്തിന് കാരണം അദ്ദേഹമാണ്. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് പാവങ്ങൾക്കായി മാറ്റിവെക്കുന്നതിനായി GSS പുല്ലൂക്കര എന്ന പേരിൽ ചാരിറ്റി സ്ഥാപനം തുടങ്ങി കാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ഇദ്ദേഹം. GSS പുല്ലൂക്കര എന്ന് പറഞ്ഞിട്ട് ഗ്രീറ്റിംഗ് സഹായ സംഘം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ചാരിറ്റി ഞങ്ങൾ വീടും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ശ്രീ ബോസ്ക പറയുന്നു. നമ്മൾ പണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലക്ക് എത്തിയത്. അപ്പോൾ ആ കഷ്ടത്തെപ്പറ്റി നമുക്ക് നല്ല ബോധം ഇതുണ്ട്. അതുകൊണ്ട് ആ കഷ്ടം നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മളെല്ലാവരും സഹായിക്കണം എന്നുള്ള സന്മനസ് തോന്നുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഓരോരുത്തർക്ക് വീടെടുത്ത് കൊടുക്കാൻ കാരണം ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് കുറച്ച് ഓവറായിപ്പോയി, കുറച്ച് വലുതായിപ്പോയി. അപ്പം ഞാൻ അതിൽ താമസിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത്രയും ഇതിൽ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ഇത് ബോധം വന്നതുകൊണ്ട് എനിക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ GSS ഈ വീട്ടിൽ കൂടിയതിന് ശേഷമാണ് ഈ GSS ചാരിറ്റി പ്രവർത്തനം തുടങ്ങാൻ കാരണം. വളർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും എന്നും തിരിഞ്ഞ് തൻ്റെ പഴയ ജീവിതത്തിലേക്ക് നോക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ശ്രീ ഖാദർ. നമ്മളെ വാപ്പയും ഉമ്മയും വളരെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയത്. അത് ശരിക്കും എന്നെയും പെങ്ങളെയൊക്കെ അങ്ങനെയല്ല, നമ്മൾ സ്കൂളിൽ വരെ പോകാനുള്ളൊരു ഒരു ഒരു വകുപ്പില്ലാത്ത രൂപത്തിലായിരുന്നു നമ്മൾ വളർന്നത്. എങ്കിലും പോയില്ല എന്നല്ല, അത്രയും കഷ്ടപ്പാട് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വിഷമത്തിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പുതുതായി പ്രവാസികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകാൻ ഒരുപാട് ജീവിത പരിചയവും ഉപദേശവും ഇദ്ദേഹത്തിനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലോണം അധ്വാനിക്കണം. അധ്വാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാടും എല്ലാം ഓർക്കണം, നാട്ടിലുള്ള കഷ്ടപ്പാടും പിന്നെ ഇതൊക്കെ ഓർത്തിട്ട് ഇവിടെ വന്നിട്ട് ആയിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ ആകാൻ പറ്റും ആർക്കും. സീനത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇവർക്ക് 4 മക്കൾ: ഷജീറ, ഫൈസ്, സഫീർ, അഫിലാജ്. ഉമ്മാൻ്റെ പേര് കുഞ്ഞിപ്പത്തു അജുമ, പിന്നെ വാപ്പയുടെ പേര് അബൂബക്കർ ഹജി, എൻ്റെ വൈഫിൻ്റെ പേര് സീനത്ത്, മക്കളുടെ പേര് മൂത്ത മോളെ പേര് ഷജീറ, രണ്ടാമത് ഫൈസ്, മൂന്നാമത് സഫീർ, നാലാമത് അപ്പു എന്ന് വിളിക്കും അഫിലാദ്, പിന്നെ പെങ്ങളെ പേര് ബുഷറ, നസീമ. ഇന്ന് UAE-യിൽ പ്രശസ്തമാണ് ബോസ്ക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇപ്പോൾ സിലിക്കോൺ ബോസ്ക അൽമദീനയുള്ള, പിന്നെ അക്കാഡമി സിറ്റി, ഇപ്പം തുടങ്ങുന്നൊക്കെ അങ്ങനെ. ഇപ്പം അമേരിക്ക ദേരെ തുടങ്ങാൻ പോകുന്നുണ്ട്, രണ്ട് നാട്ടിലേക്ക് ഇപ്പം വരാൻ പോകുന്നുണ്ട്. ദരിദ്ര ചുറ്റുപാടിൽ നിന്നും വളർന്നു വന്ന് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമയാകുക എന്നത് നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈമുതലാക്കിയ ധീരന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനാൽ ഈ കഠിനാധ്വാനി മറ്റു മറുനാടൻ മലയാളികളെക്കാൾ മഹത്വം അർഹിക്കുന്നു. മറുനാടൻ ജീവിതങ്ങളിലൊക്കെ കലയും മനുഷ്യസ്നേഹവും പ്രവർത്തന മികവും ഒക്കെ നാം കണ്ടുകഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് മറുനാടും മലനാടും എപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.